ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം അവർ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം ഒരു ആരോഗ്യമുള്ള കുട്ടി പിറക്കുക എന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു കുട്ടി പിറന്നാൽ പലപ്പോഴും അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും കുട്ടികളെ പറ്റി, കുട്ടികളെ എങ്ങനെ വളർത്തണം, കുട്ടി എന്താണ്, നോർമൽ ഏതാണ്, അബ്നോർമൽ എന്നുള്ള ഒരുപാട് സംശയങ്ങളുണ്ടാവും. അപ്പം ഞങ്ങളുടെ ഇത്രയും കാലത്തെ നമ്മളെ ഒരു എക്സ്പീരിയൻസിനെടുക്ക്, ഞങ്ങളുടെ ഒ പിയിലും അല്ല ഞങ്ങൾ റൗണ്ട്സിൻ്റെ സമയത്തും സാധാരണ അമ്മമാരും അവരെ കൂടെ നിൽക്കുന്ന ആൾക്കാരും ഞങ്ങളോട് ചോദിക്കുന്ന സംശയങ്ങളും അവർക്കുള്ള മറുപടിയുമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു കുട്ടി ജനിച്ചാൽ ആദ്യം നമുക്കുണ്ടാകുന്ന കുട്ടിയുടെ ഫീഡിങ്ങിനെ പറ്റി, അതായത് എന്താണ് കൊടുക്കുക കുട്ടിക്ക്. അപ്പോൾ ഞാൻ സാധാരണ പറയാറുണ്ട്, നിങ്ങൾ ഒരമ്മ ആവണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കുട്ടിക്ക് നിങ്ങൾ മുലപ്പാൽ മാത്രം കൊടുക്കുക. ആദ്യത്തെ 6 മാസം മുലപ്പാൽ മാത്രം കൊടുക്കുക. എപ്പോഴാണ് മുലപ്പാൽ കൊടുക്കുക? അടുത്ത ചോദ്യം, ആസ് ഏർലി ആസ് പോസിബിൾ, പ്രസവിച്ചിട്ട് എത്രയും നേരത്തെ കൊടുക്കുക. അതിപ്പം സിസേറിനാണെങ്കിലും അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആണെങ്കിലും 1 മണിക്കൂറിനുള്ളിൽ, എങ്കിൽ പ്രസവിച്ച് 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ മുലപ്പാൽ കൊടുക്കാൻ തുടങ്ങണം. പ്രത്യേകിച്ച് ഈ കൊളസ്ട്രം, ഫസ്റ്റ് ആദ്യത്തെ ഒരു 3 ദിവസത്തിൽ ഉണ്ടാകുന്ന ആ ഒരു കൊളസ്ട്രം ഒരു മഞ്ഞ പാലാണ്. ഈ പാലെന്ന് വെച്ചാൽ അത് വളരെ ന്യൂട്രീഷ്യസ് ആണ്, അതായത് അതിൽ ഒരുപാട് കുട്ടിക്ക് വേണ്ട പ്രോട്ടീൻ കാലറീസൊക്കെ നന്നായിട്ടുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ കുട്ടിയുടെ ആൻറ്റി ഇൻഫെക്റ്റീവ്, അതായത് ഈ അണുബാധക്കെതിരെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്, ആൻറ്റി അലർജിക് പ്രോപ്പർട്ടി ഉണ്ട് അതിന്. അങ്ങനെ ഒരുപാട് വലിയ വലിയ ഗുണങ്ങളൊരു സാധനമാണ് ഈ കൊളസ്ട്രോൾ. ഞങ്ങളതിനെ യൂഷ്വലി ഫസ്റ്റ് ഇമ്മ്യൂണൈസേഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ അത് കുട്ടിക്ക് ഒരിക്കലും നിഷേധിക്കാൻ പാടില്ല. പിന്നെ അടുത്തത്, എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് കൊടുക്കണം ഡോക്ടറെ? ഒരിക്കലും ടൈം ടേബിൾ ഫീഡിംഗ് അല്ല, ഒരു സാധാരണ ഒരു മാസം കഴിഞ്ഞ ടേം ബേബീനെ സംബന്ധിച്ചോളം നിങ്ങൾ ചെയ്യേണ്ടത് ഡിമാൻഡ് ഫീഡിംഗ് ആണ്. എന്താണ് ഡിമാൻഡ് ഫീഡിംഗ്? കുട്ടി കരയുമ്പോൾ പാൽ കൊടുക്കുക. യൂഷ്വലി കുട്ടിയെ നമ്മൾക്കൊരു എങ്ങനെ ഒരു പാല് നമ്മൾ സാധാരണ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് ഒരു സൈഡിലെ പാല്, അത് രണ്ട് സൈഡും മാറ്റി മാറ്റി ഒരു ഒരേ പ്രാവശ്യം രണ്ട് സൈഡും കൊടുക്കേണ്ട, ഒരു പ്രാവശ്യം കൊടുക്കുമ്പോൾ ഒരു സൈഡിലെ മുലപ്പാൽ മാത്രം കൊടുക്കുക. അത് കുട്ടിയെ നല്ല പൊസിഷനിൽ അല്ലാണ്ട് അടുപ്പിച്ച് വെച്ച് കുട്ടിയുടെ തലയും നമ്മുടെ കുട്ടിയുടെ അമ്മയുടെ ബ്രസ്റ്റൊക്കെ നല്ല ആ ഒരു പ്രോപ്പർ പൊസിഷനിൽ വെച്ച് കുട്ടിക്ക് കംപ്ലീറ്റായി ആ സൈഡിൽ കൊടുക്കുക. അതായത് ഏകദേശം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ കുട്ടി ആ സൈഡിൽ സക്ക് ചെയ്യും. അതിനുശേഷം കുട്ടി 2-3 മണിക്കൂർ ഉറങ്ങും. അപ്പോൾ ഈ പാല് എങ്ങനെയാണ് ഡോക്ടറെ പാല് കിട്ടിയോന്ന് അറിയാം, അതാണ് അടുത്ത ചോദ്യം. പാല് കിട്ടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി സാധാരണ നിലയിൽ കുട്ടിയുടെ ഒരു 3 ദിവസം കഴിഞ്ഞാൽ കുട്ടികളൊരു 6 മുതൽ 12 പ്രാവശ്യം വരെ ദിവസം മൂത്രമൊഴിക്കും. അങ്ങനെ മൂത്രമൊഴിക്കുക. അതുകൂടാതെ കുട്ടി നന്നായിട്ട് കുറച്ച് നേരം ഉറങ്ങുക. പിന്നെ കുട്ടി ഫോംഡ് സ്റ്റൂൾസ്, അതായത് വളരെ കട്ടിയില്ലാത്ത മലം പാസ് ചെയ്യുക. പിന്നെ ഏറ്റവും പ്രധാനം വെയിറ്റ് ഗെയിൻ. എന്താണ് വെയിറ്റ് ഗെയിൻ? ആദ്യത്തെ ഒരു 10 ദിവസം കുട്ടി സാധാരണ കുറച്ച് ഒരു 10% വരെ വെയിറ്റ് കുറയാം. അത് സാധാരണ ഒരു 10 മുതൽ 14 ദിവസത്തിനുള്ളിൽ കുട്ടി ബർത്ത് വെയിറ്റ് റീഗെയിൻ ചെയ്യും. അതിനുശേഷം ഓരോ ദിവസവും ഏകദേശം ഒരു 30 മുതൽ 40 ഗ്രാം വെച്ചിട്ട് കുട്ടി കൂടണം എല്ലാ ദിവസവും. അങ്ങനെ വെയിറ്റ് ഗെയിൻ ഉള്ള കുട്ടി, ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കുട്ടിക്ക് ആവശ്യത്തിന് മുലപ്പാൽ കിട്ടുന്നതിന് നിങ്ങൾ വേറെ ഒന്നും കൊടുക്കണ്ട. പിന്നെ ഇത് പാല് കൊടുത്തിട്ടും കുട്ടി കരയുന്നു, തീർച്ചയായിട്ടും കുട്ടി കരയും. കാരണം വെച്ചാൽ കുറച്ച് ദിവസം കുട്ടി കുറച്ച് ആദ്യത്തെ 2-3 4 ആഴ്ച മുതൽ 6 ആഴ്ച വരെ കുട്ടി രാത്രിയിൽ നന്നായി കരയും. കാരണം വെച്ചാൽ ആ കുട്ടിയുടെ ഒരു റിതം, അതായത് കുട്ടി കുട്ടിയുടെ അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ സാധാരണ പകൽ അമ്മ ആക്റ്റീവ് ആകുമ്പോൾ കുട്ടിക്ക് നല്ലൊരു ആ ഒരു ക്രാഡിൽ എഫക്റ്റ് കിട്ടുന്നു, കുട്ടി ഉറക്കമായിരിക്കും. അതേസമയം അമ്മ കുട്ടി രാത്രിക്ക് ഉറങ്ങുന്ന സമയത്ത് കുട്ടി വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഭയങ്കര ആക്റ്റീവായിരിക്കും. ഈ സൈക്കിൾ പുറത്തെത്തിയാലും കുറേ കാലം, ഏകദേശം 2 മാസത്തോളം ഇത് തുടരും. അപ്പോൾ കുട്ടികൾ സാധാരണയായിട്ട് പ്രസവിച്ച കുട്ടികൾ രാത്രി നന്നായിട്ട് കരയും. പിന്നെ കരയാൻ വേറെയും കുറേ കാരണങ്ങൾ, നിങ്ങൾ ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട കുട്ടി കരയാം, അത് കുട്ടി മൂത്രമൊഴിച്ചാൽ കരയാം, വയറ്റിൽ നിന്ന് പോയാൽ കരയാം, അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ സാധാരണക്കാണ് കൊതുകൊക്കെ ഉള്ളതല്ല, കൊതുക് അടിച്ചാൽ കളയാം. ഇതൊക്കെ കുട്ടികൾ കരയാൻ കാരണം, വെറും വിശപ്പ് മാത്രമല്ല കുട്ടിയുടെ കരച്ചിലിൻ്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കുക. അതിനുവേണ്ടി ഒരേ പാൽപ്പൊടിയോ ഒന്നും കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ അടുത്തത് പാല് കൊടുത്തിട്ടുള്ള ബർപ്പിങ്ങിനെ പറ്റി പറഞ്ഞു. അതായത് മുലപ്പാൽ കൊടുത്തോണ്ട് നിങ്ങളെപ്പോഴും കുട്ടിയെ നന്നായി പുറത്ത് തട്ടി കുട്ടിയുടെ ഗ്യാസ് 2-3 മിനിറ്റ് കട്ടി ഗ്യാസ് കളഞ്ഞ് കുട്ടിയെ കിടത്തണം. ഈ കുട്ടികൾ ചിലപ്പോൾ കുടിച്ച പാല് കുറച്ച് പുറത്തേക്ക് പാല്, അത് റീഹൈഡ്രേഷൻ എന്നാണ് പറയുക, അത് വോമിറ്റിംഗ് അല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കുട്ടിയെ തലഭാഗം പൊക്കി വെച്ച് കുറച്ച് നമ്മൾ എടുത്ത് വാത്തി ചിരിച്ചിട്ട് കിടത്തി കൊടുക്കുക. ഇതാണ് സാധാരണ നമ്മൾ ഈ പാല് കൊടുത്തതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി ഈ മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് മുലപ്പാൽ അമ്മക്ക് കൂടാൻ എന്താണെന്ന് വഴി അടുത്ത ചോദ്യമാണ്. അത് നിങ്ങൾ ചെയ്യേണ്ട ഒന്നുമില്ല, നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, കുറച്ച് എക്സ്ട്രാ വെള്ളം കുടിക്കണം. നിങ്ങൾ അതുമാതിരി നല്ല ന്യൂട്രീഷ്യസ് ഫുഡ് അമ്മ കഴിക്കുക, അല്ലാണ്ട് അമ്മക്ക് വേറെ മരുന്നിൻ്റെ ഒന്നും സാധാരണ ആവശ്യങ്ങൾ വരാറില്ല. പിന്നെ അമ്മ കോൺഫിഡൻ്റ് ആയിരിക്കണം, എൻ്റെ കുട്ടിക്ക് എൻ്റെ പാല് കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റും, ഇത് മാത്രം മതി എന്നൊരു കോൺഫിഡൻസ് അമ്മക്കുണ്ടെങ്കിൽ 6 മാസം നിങ്ങൾ മുലപ്പാൽ മാത്രം കൊടുത്താൽ മതി, വേറെ പാലുകളൊന്നും കൊടുക്കണ്ട. അതിനുശേഷം നമ്മൾ കോംപ്ലിമെൻ്ററി ഫീഡ് സ്റ്റാർട്ട് ചെയ്യാം. ചുരുങ്ങിയത് 2 കൊല്ലെങ്കിലും നമ്മൾ മുലപ്പാൽ കണ്ടിന്യൂ ചെയ്യണം. അടുത്തത് കുട്ടിയെ പൊതിഞ്ഞു വെക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ സാധാരണ ഇപ്പം പ്രത്യേക മഴക്കാലം ഇതെല്ലാം ഉണ്ടാകും, കുട്ടിയെ നന്നായിട്ട് പൊതിഞ്ഞു വെക്കേണ്ടത്. അതിന് നമ്മൾ ഇവൻ തല വരെ കവർ ചെയ്യാം കുട്ടിയുടെ.
അപ്പം ഇത് നമ്മൾ സാധാരണ ഇങ്ങനെ പൊതിഞ്ഞു വെക്കേണ്ട ആദ്യത്തെ രണ്ട് മാസം കുട്ടിയെ പൊതിഞ്ഞു വെക്കും. രണ്ട് മാസത്തിന് ശേഷം നമ്മൾ കുട്ടിയെ അങ്ങനെ ശക്തമായിട്ട് പൊതിഞ്ഞു വെക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ കുട്ടി കൈയും കാലും നീട്ടി കളിക്കേണ്ട പ്രായം തുടങ്ങുകയാണ്. പ്രീടം ബേബി, അതായത് വെയിറ്റ് കുറഞ്ഞ ബേബിയോ അല്ലെങ്കിൽ പ്രീടം ആണെങ്കിൽ നമ്മൾ യൂഷ്വലി ഒരു രണ്ട് രണ്ടര കിലോയിൽ താഴെയുള്ള കുട്ടികളാണ് നമ്മൾ സാധാരണ ആ കുട്ടിക്ക് സോക്സോ അല്ലെങ്കിൽ തൊപ്പിയോ ഇടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇതാണ് നമ്മൾ ചൂട് കൊടുക്കുന്നതിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഈ അടുത്ത ചോദ്യം കുളിപ്പിക്കുന്നതിനെ പറ്റിയാണ്. നമ്മൾ സാധാരണ കുട്ടിയുടെ പൊക്കിൽ കൂടി വീഴുന്നത് വരെ കുളിപ്പിക്കേണ്ട, തുടച്ചു കൊടുത്താൽ മതി, കുളിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം എപ്പോഴാണ് കുളിപ്പിക്കാൻ തുടങ്ങുക? പൊക്കിൽ കൂടി വീണ് കഴിഞ്ഞാൽ കുട്ടിയെ സാധാരണ നമുക്ക് ലൂക്ക് വാം വാട്ടറിൽ കുളിപ്പിക്കാൻ തുടങ്ങാം. പിന്നെ അടുത്ത ചോദ്യം ഓയിൽ മസേജസ്. ഇത് ഡോക്ടറെ ഓയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നു? അപ്പോൾ സാധാരണ ഞങ്ങൾ പറയുന്നത് നമ്മൾ ഇന്ത്യൻ കസ്റ്റം അനുസരിച്ച് എല്ലാവരും നിങ്ങൾക്കറിയാം ഓയിൽ നമ്മൾ എന്തായാലും യൂസ് ചെയ്യും. അപ്പോൾ ഇതിന് പല സയൻറ്റിഫിക്കായിട്ട് പ്രൂവൺ ബെനിഫിറ്റ്സും കാണുന്നുണ്ട്. എന്തൊക്കെയാണത്? ഓയിൽ മസേജ് നമ്മൾ സാധാരണ തുടങ്ങുക രണ്ടോ മൂന്നോ ആഴ്ച കഴിയുമ്പോൾ ഓയിൽ മസേജ് നിങ്ങൾക്ക് കുട്ടിക്ക് തുടങ്ങാം. ഈ ഓയിൽ മസേജ് ഉണ്ടാകുമ്പോൾ ഒന്ന് ഈ ബോണ്ട് കുട്ടി ഇതെല്ലാം നല്ല അധിക കുട്ടികൾ നമ്മൾ ഓയിൽ മസേജ് എൻജോയ് ചെയ്യും. എന്തായാലും ഇതിനൊരുപാട് സയൻറ്റിഫിക്കലി പ്രൂവൺ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇത് നമ്മുടെ സ്കിൻ സർക്കുലേഷൻ കൂട്ടും, അതുമാതിരി മസിൽ ടോണിന് കൂട്ടാൻ നന്നായിട്ട് അത് കൂട്ടാൻ നല്ലതാണ്. ഇതുമായിട്ടുള്ള ഒരുപാട് സഹായം പിന്നെ അതുമാതിരി ഇതൊരു എക്സ്ട്രാ കാലറി വരെ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യും. കാരണം വെച്ചാൽ ഈ ഓയിൽ സ്കിന്നിൽ വഴി അബ്സോർബ് ചെയ്ത് കുട്ടികൾക്ക് പ്രത്യേകിച്ച് പ്രീ ടൈം ബേബീസിനൊക്കെ ഈ ഓയിൽ മസേജ് ഭയങ്കര യൂസ്ഫുള്ളൊരു കാര്യമാണ്. ഇതാണ് ഓയിൽ മസേജിനെ പറ്റി. അടുത്തതിന് ചോദ്യം വരാമെന്നത് വയറ്റിന് പോകുന്നതിനെ പറ്റിയാണ്. സാധാരണ നില ഇപ്പം ഈ മുലപ്പാൽ കൊടുക്കുന്ന കുട്ടികൾ ചില സമയത്ത് ആദ്യത്തെ മല നിങ്ങൾക്കറിയാലോ ഒരു മെക്കോണിയം എന്നുള്ളത്. ഈ മെക്കോണിയം യൂഷ്വലി ആ കറുത്ത മല എന്നാണ്. അത് യൂഷ്വലി ആദ്യത്തെ രണ്ടോ മൂന്നോ ദിവസം മെക്കോണിയം പോകും. അത് പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സാധാരണ മഞ്ഞ പച്ച കളറിലൊരു മലം പിന്നെ മഞ്ഞക്കളറായി സാധാരണ നമ്മൾ ട്രാൻസിഷണൽ സ്റ്റൂൾ എന്ന് പറയും. ഈ സ്റ്റേജിലൊക്കെ ചിലപ്പോൾ കുട്ടി മലം കുറച്ച് കൂടുതൽ പോയി എന്ന് വരാം. അത് നമ്മൾ വയറ്റിൽ നിന്ന് പോക്കായിട്ട് എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. കുട്ടിക്ക് ക്ഷീണമില്ല, വേറെ കുഴപ്പമില്ലെങ്കിൽ അത് സാധാരണ നോർമലായിട്ടുള്ളൊരു സംഭവമാണ്. സാധാരണ മുലപ്പാൽ കുടിക്കുന്ന കുട്ടികൾ ഒരു ദിവസം അഞ്ചോ ആറോ തവണ വയറ്റിൽ നിന്ന് പോയി എന്ന് വരാം. ചിലപ്പോൾ കുട്ടികൾ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ മാത്രം വയറ്റിൽ നിന്ന് പോകുകയും ചെയ്യും. അതായത് പോകുന്നത് നോർമൽ ഫോംഡ് സ്റ്റൂൾ, അതായത് വളരെ കട്ടിയുള്ള മല ഇല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി യാതൊരു ടെൻഷനും എടുക്കേണ്ട കാര്യമില്ല. അത് കുട്ടി നോർമലാണ്. പിന്നെ മലത്തിൻ്റെ കളറ് ശ്രദ്ധിക്കണം നിങ്ങൾ. എപ്പോൾ നമ്മൾ മലം ഈ വെള്ള കളറുള്ള മലം അല്ലെങ്കിൽ ക്ലേ കളറുള്ള മലമൊക്കെയാണെങ്കിൽ നമ്മൾ വളരെ ഗൗരവത്തിലെടുത്ത് അപ്പം തന്നെ ഡോക്ടറെ അറിയിക്കേണ്ടതാണ്. പിന്നെ മലത്തിൽ നമ്മൾ കാണുന്ന വേറെ പ്രശ്നം ബ്ലഡ് ഉണ്ടോ നോക്കണം. ബ്ലഡത്തിൽ ബ്ലഡ് പോകണമെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഡോക്ടറെ അറിയിക്കണം ഇത്. പിന്നെ അടുത്തത് മൂത്രം. മൂത്രം പോകുന്നത് പിന്നെ സാധാരണ 24 മുതൽ 48 മണിക്കൂറിലെ മൂത്രം ഒഴിച്ചിരിക്കണം. അതുമാതിരി നമ്മൾ മെക്കോണം 24 മണിക്കൂറിൽ പോകണം. മൂത്രം സാധാരണ 48 മണിക്കൂറിനുള്ളിൽ പോകണം. അപ്പോൾ സാധാരണ മൂത്രം ഒഴിക്കുമ്പോൾ തുടക്കത്തിൽ കുട്ടികൾ എന്താ ഒരു മുക്കലും ഒക്കെ ഉണ്ടാവും, പിരിച്ച് അതുണ്ടാവും. ഈ മുക്കൽ സാധാരണ നമ്മൾ സാധാരണ ഈ ന്യൂബോണിന് നോർമലാണ് ഈ മുക്കൽ. അതേസമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്ട്രീം നോക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് ആൺകുട്ടികളാണെങ്കിൽ മൂത്രം ദൂരം പോയിട്ട് വീണുണ്ടാവും. ദൂരം പോയിട്ട് വീണെങ്കിൽ ഈ മൂത്രം ഒഴിക്കുമ്പോൾ മുക്കലൊക്കെ നമുക്ക് നോർമലായിരിക്കും. അതേസമയം ദൂരം പോയി വീണില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ ഒരു സഹായം തേടേണ്ടത്. അപ്പോൾ മൂത്രം യൂഷ്വലി അവർ 6 മുതൽ 12 പ്രാവശ്യം വരെ പോകണം. പക്ഷേ മൂത്രം ഒഴിക്കുന്നത് കുറഞ്ഞാലും നിങ്ങൾ ഡോക്ടറെ, അത് 6 പ്രാവശ്യത്തിൽ കൂടുതൽ മൂത്രം ഒഴിക്കുന്ന കുറവുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറെ അറിയിക്കണം. അതുപോലെ മൂത്രത്തിൻ്റെ കളർ വളരെ ഡാർക്ക് കളേഡ് യൂറിനാണ് നിങ്ങൾ ഡോക്ടറെ അറിയിക്കണം. അടുത്ത സാധാരണയുള്ളൊരു കംപ്ലൈൻ്റാണ് ഛർദി. അപ്പോൾ ഛർദി എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഛർദി സാധാരണ നമ്മൾ പാല് കുടിച്ച ഉടനെ നമ്മൾ പേരുത്തിട്ട് തേട്ടി വരുന്നത് നമ്മൾ ഛർദി എന്നല്ല പറയാം, റീഗ്രിറ്റേഷൻ എന്ന് പറയാം. പക്ഷേ എന്താ എങ്ങനെ നമുക്ക് എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും യഥാർത്ഥ ഛർദിയും ഈ റീഗ്രിറ്റേഷൻ? യഥാർത്ഥ ഛർദി വെച്ചാൽ കുട്ടി മഞ്ഞ നിറത്തിൽ ഛർദിക്കുക, അല്ലെങ്കിൽ ദൂരം പോയി പ്രൊജക്റ്റിൽ വോമിറ്റിംഗ് എന്ന് പറയും, കുറേ ദൂരം പോയിട്ട് ഛർദി ഛർദിച്ചത് വീഴുക. അതുപോലെ കുട്ടിക്ക് വയറ് വീർത്തി വരിക, കുട്ടിക്ക് ഛർദിച്ചതിന് ശേഷം വളരെ ക്ഷീണം തോന്നുക, കുട്ടി മൂത്രം ഒഴിക്കുന്നത് കുറയുക, അതുമാതിരി കുട്ടി വയറ്റുന്നത് പോകുന്നത് വളരെ കുറവാ, കുട്ടിക്ക് പനി വരിക, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഛർദി നമ്മൾ ഗൗരവത്തിലെടുക്കണം. അപ്പോൾ അതുമാതിരി കുട്ടി വെയിറ്റ് കൂടാതിരിക്കുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഡോക്ടറെ സഹായം തേടണം. അല്ലാത്ത നമ്മൾ റീഗ്രിറ്റേഷനും അത് നിങ്ങൾ പേടിക്കേണ്ടതെന്നില്ല. നിങ്ങൾ കുട്ടിയെ മുലപ്പാൽ കൊടുത്ത് നന്നായി ബർപ്പ് ചെയ്ത് ആ പൊസിഷൻ നേരത്തെ പറഞ്ഞ് തലഭാഗം പൊക്കി വെച്ച് കുറച്ച് കഴിഞ്ഞ് ഇടത്ത് ഭാഗത്ത് ചിരിച്ച് കെട്ടിയാൽ തന്നെ ഒരേ ഇത് സാധാരണ കുട്ടി വളരുന്നതിന് കണക്കായിട്ട് അത് ശരിയായി വരികയും ചെയ്യും. പിന്നെ സ്കിൻ കെയർ, നിങ്ങൾ കുട്ടിയെ തൊടുമ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കൈ വളരെ വളരെ വൃത്തിയായിരിക്കണം. ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് നിങ്ങൾക്കറിയാം നമ്മൾ കൈ ഹാൻഡ് ഹൈജീനെ പറ്റി ഇപ്പം ജനങ്ങളൊക്കെ ബോധവാന്മാരാണ്. അത് നിങ്ങൾ ഇനിയും തുടരണം. കുട്ടിയെ തൊടുന്നതിന് മുമ്പേ പ്രത്യേകിച്ച് പൊക്കിൽ കടിയൊക്കെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനു മുമ്പേ നിങ്ങളുടെ കൈ എപ്പോഴും നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിൻ്റെ ഉപയോഗിച്ച് നിങ്ങൾ കുട്ടിയെ തൊടാതെ ഇൻഫെക്ഷൻ നമ്മളെ തന്നെ കുട്ടിയിലേക്ക് കൊടുക്കാൻ ഒരിക്കലും പാടില്ല. പിന്നെ കണ്ണിൻ്റെ കെയറാണ് അടുത്തത്. അപ്പോൾ കണ്ണിന് നിങ്ങൾ സാധാരണ പ്രസവിച്ച കുട്ടികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണ് സാധാരണ നല്ല വൃത്തിയുള്ള കോട്ടൺ തുണി സലൈനിലെ മറ്റും സോക്ക് ചെയ്ത് മീഡിയൽ സൈഡിൽ നിന്ന് ലാറ്ററൽ സൈഡിലേക്ക് നമുക്കത് ക്ലീനാക്കി കൊടുക്കാം സാധാരണ. പിന്നെ കണ്ണിനുണ്ടാകുന്ന പ്രശ്നം നമ്മൾ ഈ കണ്ണിൽ നിന്ന് വെള്ളം വന്നു കൊടുക്കുക. അത് നമ്മൾ നാസോ ലാക്രിമൽ ഡക്ട് ഒബ്സ്ട്രക്ഷൻ കൊണ്ടാണ്. അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വെച്ചാൽ കണ്ണിൻ്റെ ഈ മീഡിയൽ സൈഡിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഈ സൈഡിലേക്ക് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. അത് ദിവസം ഒരു 20-30 പ്രാവശ്യം നിങ്ങൾ ചെയ്ത് കൊടുക്കുക. പിന്നെ
യാതൊരു കാരണവശാലും നിങ്ങൾ കൺമഷി പൗഡർ ഈ വക സാധനങ്ങൾ കുട്ടിക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിച്ചാൽ സാധാരണ കുട്ടിക്ക് തന്നെ വേണ്ട ഈ വക പ്രശ്നമുള്ള കുട്ടിക്ക് ഇതൊക്കെ പിന്നീടും കൂടാനാണ് സാധ്യത. പിന്നെ അടുത്തത് നമ്മൾ സംശയം വരുന്നത് നമ്മൾ പൊക്കിൽ കൊടിയിനെ പറ്റിയിട്ടാണ്. പൊക്കിൽ കൊടി ഒരു നോർമലായ കുട്ടിക്ക് സാധാരണ ഒരു 5-7 ദിവസമാകുമ്പോൾ പൊക്കിൽ കൊടി വീഴും. വീട് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കുളിപ്പിക്കാം. പിന്നെ അതൊരു പ്രശ്നം പൊക്കിൽ കടിയുടെ ഇൻഫെക്ഷനാണ്, അതായത് നമ്മൾ ഓംഫലൈറ്റിസ് എന്ന് പറയും. ഈ ഓംഫലൈറ്റിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റും പൊക്കിക്കടി ചുറ്റും നന്നായിട്ട് ചുവപ്പ് കളർ വരിക, പിന്നെ ഫൗൾ സ്മെല്ലിങ് ഡിസ്ചാർജ് വരിക, ഇതൊക്കെയാണ് പൊക്കിൽ കൊടി പിന്നെ ഈ ഓംഫലൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ. സാധാരണ നോർമലായിട്ടുള്ള പൊക്കിൽ കൊടി വീണാൽ യാതൊരു കാരണവശാലും ഒരു ഓയിൻമെൻറ്റോ പൗഡറോ ഒന്നും രണ്ട് ആവശ്യമില്ല. നിങ്ങൾ അത് വളരെ പിന്നെ ശുചിത്വത്തോടെ അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി, അല്ലാണ്ട് അതിന് യാതൊരു മരുന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ പൊക്കിലൊടി കാണുന്നൊരു പ്രശ്നമാണ് അമ്പലിക്കൽ ഗ്രാൻഡിലാവുന്ന ചെറിയൊരു സ്വെല്ലിങ് അവിടെ കാണാം. അത് സാധാരണ അത് പേടിക്കാനുള്ള സംഭവമൊന്നുമില്ല. അത് നമുക്ക് സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കോമൺ സാൾട്ട് വെച്ചിട്ട് അത് നമുക്ക് കോട്ടറൈസ് ചെയ്ത് കളയാവുന്നതാണ്. അത് വെച്ചിട്ട് കുറച്ച് നേരം അമർത്തി പിടിച്ച് കുറച്ച് ദിവസം അങ്ങനെ ചെയ്താൽ അത് പോകുന്നതാണ്. അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. പിന്നെ ഇതൊക്കെ ചെയ്തിട്ടും അത് പോകുന്നില്ലെങ്കിൽ ഡെഫിനറ്റായി നിങ്ങൾ ഡോക്ടറെ കാണിച്ചിരിക്കേണ്ടതാണ്. പിന്നെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മഞ്ഞ. പ്രസവിച്ചിട്ട് സാധാരണ മിക്കവാറും 80% കുട്ടിക്കും നമ്മൾ നോർമൽ ഫിസിയോളജിക്കൽ ജോയിൻറ്റിസ് എന്നൊരു സംഭവമുണ്ട്. അത് കുട്ടികൾക്ക് ഉണ്ടാവും, എല്ലാ കുട്ടികൾക്കും ഉണ്ടാവും. എപ്പോഴാണ് നമ്മളത് സീരിയസ് ആയി എടുക്കുക വെച്ചാൽ ഈ 24 മണിക്കൂറിനുള്ളിൽ മഞ്ഞ നിങ്ങൾ കാണുക, അതുമാതിരി കയ്യിൻ്റെ സോളും പാമൊക്കെ മഞ്ഞയായി കാണുക, നിങ്ങൾക്ക് തൊടുമ്പോൾ തന്നെ കുട്ടി വളരെ മഞ്ഞ കൂടുതൽ, അതുമാതിരി അമ്മയുടെ ഗ്രൂപ്പ് നെഗറ്റീവ് ഗ്രൂപ്പാവാം, അതുമാതിരി അമ്മയുടെ ഗ്രൂപ്പ് ഓ പോസിറ്റീവ്, കുട്ടിയുടെ എയോ ബിയോ, ഇങ്ങനെ കുട്ടികൾക്ക് മഞ്ഞ കൂടുതൽ കണ്ട ഉടനെ തന്നെ നിങ്ങൾ ഡോക്ടറെ കാണിക്കണം. ഈ ഫിസിയോളജിക്കൽ ജോയിൻറ്റിസ് സാധാരണ ഒരു 4-5 ദിവസം നമുക്ക് കൂടും. പിന്നെ സാധാരണ കുറഞ്ഞ് ഒരു മാസം തികഞ്ഞ കുട്ടിയാണെങ്കിൽ 2 ആഴ്ചയും, മാസം തികയാത്ത പ്രീടേം ബേബീസ് ആണ് യൂഷ്വലി 3 ആഴ്ചയും അത് നോർമലായിട്ടുണ്ടാകും. പിന്നെ അതിനുശേഷം നിങ്ങൾ മഞ്ഞ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറെ കാണണം. ഡോക്ടറെ കണ്ട് നിങ്ങൾ അതിൻ്റെ കാരണം അന്വേഷിക്കണം. പിന്നെ ഈ മഞ്ഞയുടെ വേറെ പറയാനുള്ള, മഞ്ഞ ഉള്ള സമയത്ത് കുട്ടി വെള്ള നിറത്തിലോ അല്ലെ ക്ലേ കളർ സ്റ്റൂള് പോകാം, വളരെ ഡാർക്കായി യൂറിൻ പോകുന്ന ഉടനെ തന്നെ നിങ്ങൾ ഡോക്ടറെ സഹായം തേടേണ്ടതാണ്. പിന്നെ കാണുന്ന ചില നോർമലായിട്ട് നമുക്ക് അബ്നോർമലായി നോർമലുള്ള സംഭവം അബ്നോർമലായി തോന്നുന്ന ചില കാര്യങ്ങൾ ഇനി പറയുമ്പോൾ, ഒന്നാമത്തേത് കാപ്പുട്ട് സക്സിഡേനി എന്ന് പറഞ്ഞു. അതായത് നമ്മൾ പ്രസവിച്ച് പ്രത്യേകിച്ച് നോർമൽ ഡെലിവറി കഴിഞ്ഞൊരു കുട്ടിയുടെ തലയിൽ ചിലപ്പോൾ നമുക്ക് ചെറിയ സോഫ്റ്റ് സ്വെല്ലിങ് കാണാം, നമ്മൾ കാപ്പുട്ട് സക്സിഡേനി എന്ന് പറയും. ഇത് സാധാരണ പ്രസവിച്ച് കുറച്ച് ദിവസമുള്ളത് നോർമലായിട്ട് വരും, അത് തന്നെ പോകും. അത് ശരിക്കും തലയിലുണ്ടാകുന്ന ചെറിയൊരു നീര് മാത്രമാണ്. പിന്നെ ഉണ്ടാകുന്നതാണ് സഫലമറ്റോമ. നമ്മൾ പ്രസവത്തിൽ കുറേ നേരം നമ്മൾ ഈ താഴെ വന്ന് കുട്ടിയുടെ തലയോടെ നിന്നാൽ തലയുള്ള പെരിയോസ്റ്റി, അതായത് ബോണ്ട് മേലെയുള്ള കവറിങ് പെരിയോസ്റ്റിൻ്റെ അടിയിലുണ്ടാകുന്ന ചെറിയൊരു ബ്ലീഡിങ് ആണ് സഫലമറ്റോമ. അതും സാധാരണ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല. അതിനെ കൊണ്ടുള്ള ആകെ ഒരു പ്രശ്നം കുട്ടിക്ക് മഞ്ഞ, അതായത് നേരത്തെ പറഞ്ഞ ജോണ്ടിസ് കുറച്ച് കൂടാൻ സാധ്യതയുണ്ട് മാത്രമാണ് ഈ സഫലമറ്റോമ കൊണ്ടൊരു പ്രശ്നം. അത് നിങ്ങൾ ശക്തമായി തടിയിട്ട് താഴിപ്പിക്കാനൊന്നും യാതൊരു വിധത്തിലും ശ്രമിക്കേണ്ട ആവശ്യമില്ല. അത് കുറച്ച് ആഴ്ചകൾ കഴിഞ്ഞാൽ തന്നെ തന്നെ അവിടുന്ന് ഡിസപ്പറായി പോകും. ചിലത് അവിടെ കാൽസിഫൈ ചെയ്ത് ചെറിയൊരു കട്ടിയായിട്ട് തലയുടെ ഭാഗമായിട്ട് തന്നെ അവിടെ നിൽക്കും. അടുത്ത ഒരു പ്രശ്നം പലപ്പോഴും നമുക്ക് കുട്ടികളെ അമ്മമാരെ നമ്മൾക്ക് വളരെ ടെൻഷനോടെ കൊണ്ടുവരുന്നതാണ് ഈ പെൺകുട്ടികളെ വജൈനയിൽ നിന്നുണ്ടാകുന്ന ചെറിയൊരു ബ്ലീഡിങ്. അത് സാധാരണ കാണുക ഒരു 4-5 ദിവസം കഴിയുമ്പോൾ കാണുക, അത് 4-5 ദിവസം കൊണ്ട് തന്നെ പോവുകയും ചെയ്യും. അതിൻ്റെ കാരണം അമ്മയിൽ, അത് നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല, സാധാരണ പെൺകുട്ടി കാണുന്ന നോർമൽ ഫിനോമിനാണ്. ഈ ഹോർമോണിൻ്റെ അമ്മയുടെ ഹോർമോൺ കുട്ടികളിൽ വരുമ്പോൾ നമ്മൾ പൊക്കിൾക്കടി കട്ട് ചെയ്യുമ്പോൾ കുറച്ച് എന്തായാലും ശരീരത്തിൽ പിന്നെ ബാക്കിയുണ്ട്, അതിനൊരു വിഡ്രോൽ ബ്ലീഡിങ് ആയിട്ട് നമ്മൾ പറയും, നമ്മൾ സ്യൂഡോ മെൻസ്ട്രേഷൻ എന്ന് പറയും. അത് നോർമലായിട്ട് എടുക്കാം, അത് പേടിക്കേണ്ടൊന്നും കാര്യമില്ല. അടുത്തതാണ് ചില കുട്ടികളെ ഈ നമ്മളെ മാസ്റ്റേറ്റിസ് നിയോനാറ്റർന്ന്, അതായത് കുട്ടിയുടെ ചില ബ്രസ്റ്റ് നോഡ്യൂൾസ് കുറച്ച് കട്ടിയെടുക്കും, തടിപ്പ് കാണാം ബ്രസ്റ്റിൻ്റെ നമ്മളെ ഇവിടെ 2 സൈഡിലും. അതും ഈ പറഞ്ഞ ഹോർമോണിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് വരുന്നതാണ്. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അത് നിങ്ങൾ ഒരു തരത്തിലും അത് ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ പാല് കളയാനും ശ്രമിക്കരുത്. അങ്ങനെ ചെയ്താൽ അത് ഇൻഫെക്ഷൻ വരും, അതും കുറച്ച് ആഴ്ച കളയുമ്പോൾ തന്നെ പോകുന്നൊരു നോർമൽ ഫിനോമിനാണ്. അതിന് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ സ്കിന്നിൽ കാണുന്ന ചില പ്രശ്നങ്ങളാണ്, അത് ഹൃത്യമോ ടോക്സിക് എന്ന് പറഞ്ഞ ചില റാഷസ്. ഇത് സാധാരണ ഒരു 3-4 ദിവസം കഴിഞ്ഞ് ഒരു ഒരാഴ്ചക്കുള്ളിൽ കംപ്ലീറ്റ് അത് പോകും. അത് നിങ്ങൾ പേടിക്കേണ്ടോ, അതിന് വേറെ ഒരു ക്രീം വരണ്ടോ ലോഷൻ വരണ്ടോ യാതൊരു ആവശ്യമില്ല. ആ സമയത്ത് വേണമെങ്കിൽ കുറച്ച് നിങ്ങൾ ഓയിലൊക്കെ തടഞ്ഞത് കുറച്ച് ഒഴിവാക്കിയാൽ മാത്രം മതിയാവും, വേറൊന്നും അതിന് ആവശ്യമില്ല. പിന്നെ അടുത്തത് നമ്മൾ വേറൊരു പ്രശ്നം കാണുന്നത് ഈ മിലിയ എന്ന് പറയും, നമ്മൾ മൂക്കിൻ്റെ അറ്റത്തെല്ലാം കാണുന്ന ചെറിയ ഒരു സ്പോട്ട് മാറി, ഇതൊക്കെ നോർമലായിട്ടുള്ള സംഭവമാണ്, അത് പോകും. പിന്നെ മംഗോളിയൻ സ്പോട്ട് വരിക, അതായത് കുട്ടിയുടെ ബാക്കിൽ നല്ല നീല കളർത്ത് കാണുന്ന ചില പാച്ചസ്, അതും യാതൊരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല, അത് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ പോകുന്നൊരു നോർമലായിട്ടുള്ള ഒരു ഫിനോമിനാണ്. പിന്നെ വൈകുന്നേരമുള്ള കരച്ചിൽ, അതാണ് ഈവനിങ് കോളിക്ക്, അതായത് ഇൻഫെൻ്റൽ കോളിക്ക് എന്ന് പറയും നമ്മൾ, അത് വളരെ കോമൺ ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ അതെന്താണ് കാര്യം, എന്താണത്?
സാധാരണ കുട്ടികൾ പറഞ്ഞു വൈകുന്നേരം പ്രസവിച്ച് കുറച്ച് കാലം രാത്രിയിലും വൈകുന്നേരം കുറച്ച് കരച്ചിൽ കൂടും. പക്ഷേ ഇത് പറഞ്ഞാൽ ഭയങ്കരമായി കുട്ടി നമ്മൾ ഡിസ്റ്റർബിംഗ് ആയിട്ട് ഒരു കരച്ചിലായിരിക്കും. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതെന്താണ് ഇവനിങ് കൊണ്ട് കാണിച്ചത്? കുട്ടി പാൽ കുടിക്കുമ്പോഴും കുട്ടി കരയുമ്പോഴും ഉള്ളിൽ പോകുന്ന ആ ഒരു ഗ്യാസാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ല പൊസിഷനിൽ, അതായത് നമ്മൾ അപ്രോപ്രിയറ്റ് പൊസിഷനിൽ വെച്ച് നന്നായി കുട്ടിക്ക് പാല് കൊടുത്ത് ബർപ്പ് ചെയ്താൽ ഇത് സാധാരണ നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാനാവും. പിന്നെ എന്നാലും വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ അമ്മയുടെ ഡയറ്റിൽ നിന്ന് ചെറിയൊരു ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അമ്മ സാധാരണ കഴിക്കുന്ന ചില പലപ്പോഴും നമ്മൾ പ്രസവ സുരക്ഷ കഴിക്കുന്ന കുറേ മരുന്നുകളുണ്ട്. ആ മരുന്നൊക്കെ ഈ സമയത്ത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇങ്ങനെ വല്ലാതെ കരയുന്നുണ്ടെങ്കിൽ ആ സമയത്ത് കുട്ടിയെ എടുത്തൊന്ന് പുറത്തല്ലിറങ്ങി ഒന്ന് നടക്കുക. എന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടർ സഹായം തേടി നിങ്ങൾ സൈമത്തിക്കോൺ പോലുള്ള ചില ഡ്രോപ്സ് കിട്ടും. നിങ്ങൾക്ക് ആൻറ്റി സ്പാസ്മോഡി ആൻറ്റി ഈ ഒരു കോളിക് ഡ്രോപ്സ് കിട്ടും. ഈ കോളി ഇതുപോലുള്ള ഡ്രോപ്സ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത് ഈ വേനപോകാൻ. പിന്നെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഡയാപ്പർ റാഷ്. അതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഡയപ്പറിൻ്റെ യൂസ് ഒരുപാട് കൂടിയ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് കേസുകൾ ഇങ്ങനെ ഡയപ്പർ റാഷ്. എന്താണ് ഡയപ്പർ റാഷിൻ്റെ കാരണം? ഡയപ്പർ റാഷിൻ്റെ പ്രധാന കാരണം ആ സ്ഥലം എപ്പോഴും നനഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഡയപ്പർ റാഷിൻ്റെ പ്രധാനം. അപ്പോൾ എന്തായാലും നമ്മളൊരു കുട്ടിക്ക് ഒരു ദിവസത്തേക്ക് 5-6 ഡയപ്പർ മാറ്റേണ്ടി വരും. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണ ചെയ്യുക, ഈ ഡയപ്പർ നമ്മൾ സാമ്പത്തികത്തിൽ ആലോചിച്ച് ഡയപ്പർ നനഞ്ഞ ഡയപ്പർ മാറ്റാതിരിക്കും. ഈ നനഞ്ഞ ഡയപ്പർ മാറ്റാതിരുന്ന ഡെഫിനറ്റലായിട്ട് അവിടെ ഈ കുട്ടിക്ക് അവിടെ നനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇതുപോലെ റാഷ് വരും. അത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻ വരാൻ വരെ സാധ്യത. അപ്പോൾ നമ്മളതിൻ്റെ പ്രധാന ചികിത്സ എന്താണ്? ഡയപ്പർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നനഞ്ഞ ഡയപ്പർ ഉടനെ മാറ്റുക. പിന്നെ ഈ ഏരിയ എപ്പോഴും നമ്മൾ നന്നായിട്ട് ഒപ്പിക്കൊടുക്കുക, അതായത് മോപ്പ് ചെയ്ത് കൊടുത്തിരിക്കുക, അതായത് ഡ്രൈ ആക്കി വെക്കുക അങ്ങനത്തെ ഏരിയകൾ. പിന്നെ അടുത്തത് ഈ തുണി ചിലപ്പോൾ ഡയപ്പറെ യൂസ് ചെയ്യും. ഇത് ഡയപ്പർ യൂസ് ചെയ്താലും അതും നിങ്ങൾ ഒരിക്കലും വെറ്റായ ആ ഒരു തുണിയോ അവിടെ ഒരിക്കലും വെക്കാൻ പാടില്ല. അത് നിങ്ങൾ അപ്പം ക്ലീൻ ആക്കിയിട്ട് കൊടുക്കുക. പിന്നെ ഡെഫിനറ്റ് നിങ്ങൾ ആലോചിക്കേണ്ട പ്രത്യേക കാരണം വാക്സിനേഷനെ ഇമ്മ്യൂണൈസേഷനെ പറ്റിയാണ്. അപ്പം സാധാരണ നമ്മൾ പ്രസവിച്ച ഉടനെ കൊടുക്കുന്ന വാക്സിൻസ് എന്തൊക്കെയാണ്? BCG, ഹെപ്പറ്റൈറ്റിസ് ബിയും OPV. ഇത് നിങ്ങൾ ഡിസ്ചാർജ് ആയി പോകുന്നതിന് മുമ്പേ തന്നെ ഈ 3 വാക്സിൻ എടുത്തു എന്ന് ഉറപ്പാക്കണം. അതുകൂടാതെ കുട്ടിക്ക് പിന്നെ 6 10 14 കൂടുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട എല്ലാ വാക്സിൻസും ഡോക്ടറുടെ ആ ഒരു പിന്നെ ഉപദേശത്തോടെ കുട്ടിക്ക് കൊടുക്കണം. ആ സമയത്ത് വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ കുട്ടിയുടെ വെയിറ്റ് നോക്കാം, വെയിറ്റ് ഗെയിൻ നോക്കാം, അങ്ങനെ കുട്ടിയുടെ വേണ്ട പ്രശ്നങ്ങളുണ്ട് ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ എന്തായാലും റെഗുലേറ്റ് ചെയ്യണം. ഡോക്ടർ തീർച്ചയായിട്ടും ഹോസ്പിറ്റലുകളിൽ ഈ വാക്സിനേഷൻ കാർഡ് തീർച്ചയായിട്ടും ചോദിച്ച് വാങ്ങണം. ഇത് നിങ്ങൾ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തൊക്കെ നോർമലായിട്ടുള്ള കാര്യങ്ങൾ. പലപ്പോഴും നമുക്ക് അബ്നോർമലായിട്ടും പ്രശ്നങ്ങൾ വരാം. അത് നമ്മൾ സാധാരണ ഡേഞ്ചർ സൈൻസ് വരും. എന്തൊക്കെയാണ് നമ്മൾ ന്യൂബോണിൽ കാണുന്ന സാധാരണ ഡേഞ്ചർ സൈൻസ്? ഡേഞ്ചർ സൈൻസ് എന്ന് പറഞ്ഞാൽ കുട്ടി പാൽ കുടിക്കുന്നത് കുറയാം. അതായത് പാല് കുടിക്കുന്ന കുട്ടിക്ക് പാല് കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, അത് പാല് കുടിച്ച് കുട്ടി ഭയങ്കര ലെത്താർജിക്ക് വരിക, കുട്ടി ഭയങ്കര ക്ഷീണത്തോടെ കിടക്കുക. സാധാരണ നമ്മൾ ന്യൂബോണിൻ്റെ പൊസിഷൻ യൂണിവേഴ്സൽ ഫ്ലക്ഷനാണ്, കുട്ടി എല്ലാ സൈഡും ഇങ്ങനെ ഫ്ലക്സ് ചെയ്ത് കിടക്കണം. അല്ലാതെ കുട്ടി ഇങ്ങനെ വളരെ ക്ഷീണിച്ച് കൈയും കാലം നീട്ടിക്കിടന്ന് ഉറപ്പാണ് കുട്ടിക്ക് എന്തോ വളരെ കാര്യമായ പ്രശ്നം, ഉടനെ തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കുക. പിന്നെ കുട്ടിയുടെ കളറിന് ഉണ്ടാവുന്ന ചേഞ്ചസ്, അതിപ്പോൾ കളർ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ഉണ്ടാവുക? നമ്മൾ സാധാരണ കാണുന്നത് ഈ നീല കളറാവുക, അതുപോലെ കുട്ടി പെയിലായിപ്പോവുക, അതായത് വിളറിപ്പോവുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഡോക്ടറെ എടുക്കെത്തിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ തരത്തിൽ കാര്യമായ ഛർദി ഉണ്ടാവുക, പിന്നെ ലൂസ് വയറ്റിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പോയി കുട്ടിക്ക് ക്ഷീണം വരിക, അതുപോലെ പ്രസവിച്ചിട്ട് 24 ഈ മെക്കോണിയം പോവാതിരിക്കുക, അതുമാതിരി 48 മൂത്രം പോവാതിരിക്കുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഡോക്ടറുടെ അടുത്തേക്ക് എത്തിക്കണം. പിന്നെ അടുത്ത ആഴ്ച നമ്മൾ ബ്രീത്തിങ് ഡിഫി, അതായത് കുട്ടിക്ക് ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, കുട്ടി വളരെ ഫാസ്റ്റായി ശ്വാസം കഴിക്കുക, അല്ലെങ്കിൽ ശ്വാസം ഈ റെസ്പിറേറ്ററി ഹീറ്റ്, അതായത് ശ്വാസം കഴിക്കുന്ന എണ്ണം വല്ലാതെ കുറയുക, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഡോക്ടറെ എടുക്കുക. പിന്നെ അബ്നോർമൽ മൂവ്മെൻറ്റ്സ്, അതായത് കുട്ടിക്ക് ചിലപ്പോൾ അവസ്മാരം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ജിറ്റർനെസ് എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ളൊരു മൂവ്മെൻ്റ് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ഈ കൈ ഇങ്ങനെ അനങ്ങുന്നതിന് അവിടെ പാസീവായിട്ടൊന്നും അത് റെസ്റ്റ് ചെയ്യാൻ നോക്കുക. നമ്മൾ അത് ചെയ്യുന്ന അവിടെ നിൽക്കുന്ന അതിനകത്തും ജിറ്റർനെസ്സാണ്. ജിറ്റ്നെസ് നിങ്ങൾ അധികം പേടിക്കാനില്ല, ചിലപ്പോൾ ഷുഗർ കുറഞ്ഞാലൊക്കെ കാൽസ്യം കുറഞ്ഞൊക്കെ ഉണ്ടാവും. എന്നാലും നിങ്ങളതിൻ്റെ ഡോക്ടർ ഈ അബ്നോർമൽ മൂവ്മെൻറ്റ്സ് എപ്പോൾ കാണുമ്പോൾ ഒരു ഡോക്ടറെ നിർദ്ദേശം തേടുന്നതല്ലായിരിക്കും. വേറൊരു കാര്യം ചെയ്യുന്നത് ഇങ്ങനെ അബ്നോർമൽ മൂവ്മെൻറ്റ് ഉണ്ടെങ്കിലൊന്ന് വീഡിയോ എടുക്കും. ഇപ്പോൾ എല്ലായിടത്തും മൊബൈലിൽ വീഡിയോ ഉണ്ടാവും, വീഡിയോ എടുത്ത് നിങ്ങളെ ഡോക്ടറെ ഒന്ന് കാണിച്ച് അത് കുട്ടിയെ കൊണ്ടുപോകാതെ ഡോക്ടറെ കാണിച്ച് ഡോക്ടറെ അഭിപ്രായം തേടുന്നതായിരിക്കും നല്ലത്. പിന്നെ ശരീരത്തിൽ ഏത് ഭാഗത്തുള്ള ബ്ലീഡിങ്, ഇതൊക്കെ എപ്പോൾ നമ്മൾ വളരെ കാര്യം എടുക്കുക. പിന്നെ സ്കിന്നിലോ എവിടെയെങ്കിലും തന്നെ അണുബാധകൾ, ഇതൊക്കെ കാര്യമായിട്ട് എടുത്ത് നിങ്ങൾ ഡോക്ടറെ നിർദ്ദേശം തേടേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ ഞങ്ങളോട് ചോദിക്കുന്ന സംശയങ്ങളും അതിന് ഞങ്ങൾ തന്നെ ഉത്തരങ്ങളും. എനിക്ക് തീർച്ചയായിട്ടും അറിയാം നിങ്ങൾക്ക് ഇനി ഒരുപാട് സംശയങ്ങളുണ്ടാവും. ഇനി അങ്ങനെ വല്ല സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കമൻറ്റ് ഇടാവുന്നതാണ് സംശയങ്ങൾ, അല്ലെങ്കിൽ നേരിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.